ഹലോ ഫ്രണ്ട്സ്, ടെക് ഓഫ് റോഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയതായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് 1 GB ഒരു ദിവസം ഫുള്ളും തികയ്ക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് സർവ്വസാധാരണമായിട്ട് നിങ്ങൾ കണ്ടുവരുന്നത് 1 GB എന്നുള്ള ഫയൽ 1 GB എന്നുള്ളത് ഒരു മണിക്കൂർ പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അത് എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എന്താണ് അതിൻ്റെ പ്രശ്നം, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അറിയാതെ തന്നെ കൂടുതലായിട്ട് അപ്ലിക്കേഷൻസ് ഒരു ടൈമിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ നെറ്റ് ഒരുപാട് പോകുന്നത്. അതുപോലെ തന്നെ പബ്ജി ഗെയിമുകൾ കളിക്കുമ്പോഴും നിങ്ങളുടെ നെറ്റ് ഒരുപാട് തീരുന്നു. അതെന്തുകൊണ്ട്? പബ്ജി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്നു. ആ ആപ്ലിക്കേഷനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അപ്പുറത്തൊരു സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പുറത്തൊരു ബെൽ ഐക്കൺ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല എങ്ങനെ നമ്മുടെ നെറ്റ് തീരാതെ ഒരു ദിവസം മുഴുവൻ യൂസ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മുടെ ഫോണിൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻസ് ഫുള്ളും നെറ്റ് യൂസ് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ നെറ്റ് തീരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നെറ്റ് ബ്ലോഗർ എന്നാണ് പേര്, നെറ്റ് ബ്ലോക്കർ എന്നാണ്. അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. നെറ്റ് ബ്ലോഗർ ആപ്പ് ഇതാണ്. ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫോണിൽ നെറ്റ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്. ഈ ആപ്ലിക്കേഷൻസ് ഫുള്ളും ഓട്ടോമാറ്റിക് അപ്ഡേഷൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മെസ്സഞ്ചറ്, മ്യൂസിക്, മാത്സ് പ്ലെയർ, MI റിയൽ, ആവശ്യമില്ലാത്ത മുഴുവൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഓഫ് ഓൺ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇതിൽ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യില്ല. ഓൺ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ പബ്ജി കളിക്കുമ്പോൾ നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് കുറയുക, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് കാണുമ്പോൾ നമ്മുടെ നെറ്റ് തീരുക, അങ്ങനെയൊക്കെ വരുന്ന പ്രശ്നങ്ങൾ മിക്കവാറും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ് വരിക. നമ്മൾ ആപ്ലിക്കേഷൻസ് ടിക്ക് ചെയ്ത് കൊടുക്കുക. വേണ്ടാത്ത നെറ്റുകൾ, വേണ്ടാത്ത നെറ്റ് ആപ്ലിക്കേഷൻസ് ടിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഓൺ ആക്കി കൊടുക്കുക. ഇതിനകത്ത് വേറെ ഓപ്ഷൻസ് ഉണ്ട്. സെലക്ട് ഓൾ കൊടുക്കാം, ഡീ സെലക്ട് കൊടുക്കാം. പിന്നെ ഇത് ഷോർട്ട് ബൈ നെയിമാണ്, ഷോർട്ടാക്കി ഇടണം. നെയിമുകൾ കറക്റ്റാക്കി ഇടാൻ വേണ്ടി ABCD അങ്ങനെ ഇതിൽ കിട്ടാൻ വേണ്ടി ഇത് ഷോ ഓൾ ആപ്സ് കിട്ടാൻ. പിന്നെ നമ്മുടെ റീസെൻ്റായിട്ട് യൂസ് ചെയ്യണ ആപ്സ് അതായിരിക്കും ഏറ്റവും കൂടുതൽ നെറ്റ് യൂസ് ചെയ്യണേ. അപ്പോൾ അത് തീർച്ചയായും ഓഫാക്കിയിട്ടാൽ മതി. അപ്പോൾ നെറ്റ് അധികം പോവില്ല. കാരണം ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനലിൽ പുതിയ പുതിയ വീഡിയോസ് വരുന്നതാണ്. ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളത് പഠിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.